ഏതൊരു സാധാരണ ഒരു ആവറേജ് കിട്ടുന്ന കുട്ടിക്കും കിട്ടാവുന്ന സുഖമായിട്ട് കേറി പറ്റാവുന്ന ഒരു എക്സാമാണ്. പക്ഷെ അത് പലർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും നീറ്റ് എക്സാം ടഫ ടഫാന്ന് പറയുന്നത്? കാരണം സീറ്റുകളുടെ എണ്ണത്തിന് വളരെ കുറവാണ്, അല്ലെ? സീറ്റുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കൂടെ റിസൾട്ട് കിട്ടിയ ഒരു കുട്ടി പോലും റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നുള്ളതല്ല. എല്ലാവരും നിങ്ങളെ പോലെ പ്ലസ് ടു ഓൺലൈൻ ക്ലാസ്സിൽ, അത് കഴിഞ്ഞിട്ട് അറിയാലോ കൊറോണ വന്ന ടൈമായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ക്രാഷ് കോഴ്സും എൻട്രൻസിന്റെ ക്രാഷ് കോഴ്സും നമ്മൾ കണ്ടക്ട് ചെയ്തത് ഓൺലൈൻ വഴിയായിരുന്നു. ആ ഓൺലൈൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ച വളരെ വലിയൊരു വിദ്യാർത്ഥികൾ, വളരെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉള്ള നല്ല മറുപടിയാണ് നമ്മുടെ വായുസേന വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം കൊടുത്തത്. മെഡിക്കലിൽ ഏകദേശം 10 പേർക്കാണ് സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻ. അതിന് പാരാമെഡിക്കലിൽ കിട്ടിയവരുണ്ട്, നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സിന്റെ അണ്ടറിൽ വന്നവരുണ്ട്, അതുപോലെ തന്നെ MBBS അനീഷ എന്ന് പറയുന്നത് 2206 റാങ്ക് OBC റാങ്ക് കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ വന്നു. പിന്നെ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ BDS BMS ഒക്കെ വെറും സീറ്റുകൾ നമുക്ക് ഏകദേശം 10 സീറ്റാണ് കഴിഞ്ഞ വർഷം നീറ്റിന്റെ അണ്ടറിൽ കിട്ടിയത്. അപ്പൊ നീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടെഫ് എക്സാം അല്ല. നിങ്ങൾ അതിനെ സമീപിക്കേണ്ട രീതി അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഫിസിക്സ് നിന്ന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, മാത്സ് നിന്ന് 45 ക്വസ്റ്റ്യൻ, സോറി മാത്സ് അല്ല, ബോട്ടണിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, സോളജിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, അല്ലെ? അതിനാകെയുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 hours ആണ്. 3 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 60 കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 180 മിനിറ്റ്. എത്ര ചോദ്യങ്ങളുണ്ട്? 45, 90. അപ്പൊ 180 മിനിറ്റിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതണം? 180 questions നിങ്ങൾ എഴുതണം. 180 മിനിറ്റിനുള്ളിൽ 180 എന്ത് എഴുതണം? ക്വസ്റ്റ്യൻസ് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് ടൈം എന്ന് പറയുന്നത് എത്രയാ? 1 മിനിറ്റ് അല്ലേ? 180 മിനിറ്റ് ആകുള്ളൂ 180 ക്വസ്റ്റ്യൻ എഴുതാണ്ട് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മിനിറ്റ് എത്രയാ? 1 മിനിറ്റ് അല്ലേ? ആ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലേ? ആ 60 സെക്കൻഡിനുള്ളില് ഇന്നെന്റെ ആൻസർ ഇതാന്ന് അറിയും വേണം, ബബിളിയും വേണം, ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്യാം സാർ. ഇതൊക്കെ കൂടി എങ്ങനെയൊക്കെ ഇത്രയും സമയത്തുള്ളിൽ നമ്മൾ ചെയ്യാ എന്നൊക്കെ പറയുമ്പോൾ സംശയം തോന്നും. നോക്കിക്കോളൂ, അതിന് കുറച്ച് കാര്യങ്ങളും രീതികളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളൂ. നീറ്റ് എക്സാമിന്റെ അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ 4 കാറ്റഗറി ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഈ ബോട്ടണിയിൽ 45 ക്വസ്റ്റ്യൻ, ഈ സുവോളജിയിൽ 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ രണ്ടും കൂടി ചേർന്നിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 90 questions ഉണ്ടാവും. ഈ 90 questions കിട്ടാനായിട്ട് നിങ്ങൾ വല്ലാതെ കോച്ചിങ്ങോ വല്ലാതെ ബുക്ക് റെഫറിയോ ഒന്നും വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള NCERT ഫസ്റ്റ് ഇയറിന്റെയും NCERT സെക്കൻഡ് ഇയറിന്റെയും ടെക്സ്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. Then you can score. നോക്കിയ 90 questions, 90 × 4 എത്ര മാർക്കാ? 360 മാർക്ക്. 360 മാർക്കിന് 300 മാർക്ക് കിട്ടാനും നിങ്ങൾ വേറെ ഒരു കോച്ചിങ്ങിനും പോയിരിക്കും, കുഴപ്പമില്ല. എവിടേക്ക് ചെയ്താൽ മതി? Part 1, Part 2 ഫസ്റ്റ് ഇയറിലെ NCERT ബോട്ടണി സുവോളജി ടെക്സ്റ്റ് ബുക്കും സെക്കൻഡ് ഇയറിലെ Part 1, Part 2 സുവോളജി ബോട്ടണി ടെക്സ്റ്റ് ബുക്കും മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 360+ എന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രശ്നം എവിടെയാ കിടക്കണേ? നോക്കിയേ, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും, ഫിസിക്സിന്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട് അല്ലെ? പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വരിക അല്ലെ? ആ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമുക്ക് കൂടുതൽ ടൈം വരിക. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയായി കൂടുതൽ ടൈം നമുക്ക് എങ്ങനെ അത് മിനിമൈസ് ചെയ്യാം, പരമാവധി എറേഴ്സ് എങ്ങനെ കുറയ്ക്കാം, അതിനും ടെക്നിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലായല്ലോ. ബോട്ടണി സുവോളജി സ്കോർ ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽസും Part 1, Part 2 NCERT ടെക്സ്റ്റ് ബുക്കുകളും നന്നായി വായിക്കും. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യം എങ്ങനെ നന്നായിട്ട് സ്കോർ ചെയ്യാം നീറ്റിൽ എന്നായിരിക്കും അല്ലെ? അതിനുള്ള ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. നോക്കിക്കോളൂ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി നാലെണ്ണം ഉണ്ടാവുക. അതിന് ബോട്ടണിയുടെയും സുവോളജിയുടെയും കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, NCERT ടെക്സ്റ്റ് നന്നായി പഠിക്കാം. ഈ ഫിസിക്സ് കെമിസ്ട്രിയാണ് അവിടെ ഡിസൈഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വരുന്നത്. റാങ്ക് തീരുമാനിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഫിസിക്സും കെമിസ്ട്രിയാണ്. ഫിസിക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫിസിക്സിൽ ഒരുപാട് തരത്തിലുള്ള എന്ത് വരും?
അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ കെമിസ്ട്രിയിലും വരും എന്ത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഫിസിക്സിലും അതുപോലെ കെമിസ്ട്രിയിലും ഒരുപാട് തരത്തിലുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞാലാണ് നിങ്ങളുടെ റാങ്ക് മറ്റുള്ളവരിൽ നിന്ന് മുന്നിലേക്ക് എത്തുക. ഇത് രണ്ടും അറിയാതെ നിങ്ങൾക്ക് ഒരിക്കലും നീറ്റ് പരീക്ഷ നല്ല റാങ്ക് നേടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനെന്താണ് ടാക്ടിക്സ്? അതിനുള്ള ടാക്ടിക്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ എൻട്രൻസ് ഏത് എക്സാം ആയിക്കോട്ടെ, അതിൽ മൂന്ന് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഈസി എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പിന്നെ ആവറേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പിന്നെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അങ്ങനെ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതില് വരിക, ഫിസിക്സിൽ വരിക. ഇതേപോലെ തന്നെ കെമിസ്ട്രിയിലും വരട്ടെ, തൽക്കാലം ഫിസിക്സിനെ വെച്ച് പറയുന്നു. ഈസി, ആവറേജ്, ഡിഫിക്കൽട്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ വരിക. എന്താണ് അതിന്റെ പ്രത്യേകത? ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വല്ലാതൊന്നും ആലോചിക്കാതെ കാൽക്കുലേഷനൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്, ഈസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് 2018 നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? ചാർജിന്റെ യൂണിറ്റ് എന്താണ്? സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പറഞ്ഞേ ചാർജിന്റെ യൂണിറ്റ് ഏതാ? ആ വെരി ഗുഡ്, ചാർജിന്റെ യൂണിറ്റ് ഏതാ? കൂളം അല്ലേ. ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? കൂളം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, ഈ കൂളമാണ് ഇതിന്റെ ഉത്തരം എന്നറിയാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? നമുക്ക് എത്ര ക്വസ്റ്റ്യനാ, 180 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളത്? 180 ക്വസ്റ്റ്യനില് 180 മിനിറ്റ് അല്ലേ നിങ്ങൾക്ക് കിട്ടുക? അപ്പൊ ഒരു മിനിറ്റ് അല്ലേ ഒരു ക്വസ്റ്റ്യന് വരിക. അപ്പൊ ഈ കൂളമാണ് ഇതിന്റെ ആൻസർ എന്നറിയാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു വേണ്ടല്ലോ. ഏത് കഴിഞ്ഞാൽ 2 or 5 seconds, 5 seconds നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഒരു മിനിറ്റ് സമയമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് സമയമുണ്ട്? 60 seconds സമയമില്ലേ? അതിലത്തെ 5 seconds കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ കൂളമാണെന്നുള്ളത്? അപ്പൊ അവിടെ ബോണസ് എത്ര കിട്ടി? 55 seconds അവിടെ ബോണസ് ആയി കിടക്കില്ലേ? ഒരു മിനിറ്റ് വേണ്ടി വന്നില്ലല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമോ കുറയുമോ ഒന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമോ കുറയുമോ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ആലോചിക്കേണ്ടതാണെങ്കിലും ഈസി അല്ലേ. നമ്മൾ പഠിച്ചില്ലേ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്താൽ R1 + R2 + R3 എന്നല്ലേ സീരീസ് ആയി കണക്ട് ചെയ്താൽ കിട്ടുക. അപ്പൊ എല്ലാം കൂടി കൂട്ടല്ലേ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് കൂടല്ലേ ചെയ്യുക, അപ്പൊ ഇൻക്രീസ് അല്ലേ ആൻസർ വരിക. അത് കിട്ടാനും നിങ്ങൾക്ക് കുറെ സമയം ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടും എന്നറിയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറ്റില്ലേ? അതിനും ഒരു 5 seconds അല്ലേ സമയം എടുത്തുള്ളൂ. വേണ്ട, 10 seconds ആണ് എടുത്തു എന്ന് വിചാരിച്ചോ, ബാക്കി 50 seconds നിങ്ങൾക്ക് അവിടെ ബോണസ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് 50 seconds വീണ്ടും ബോണസ് കിട്ടി. 55 seconds ആദ്യത്തെ കൂളം എന്ന് പറഞ്ഞ ചോദിച്ച ക്വസ്റ്റ്യൻ ബോണസ് കിട്ടിയിട്ടുണ്ടേ. 50 seconds പി ക്വസ്റ്റ്യൻ ബോണസ് കിട്ടി. ഓൾമോസ്റ്റ് ഒന്നും 2 minutes നിങ്ങൾക്ക് ബോണസ് കിട്ടിയില്ലേ ആ കിട്ടിയ 2 minutes. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുന്ന എത്ര മിനിറ്റും? 1 minute. ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഏകദേശം 1 minute ഇവിടെയും ഏകദേശം 1 minute ഇവിടെയും 2 minutes ആയില്ലേ. ഇനി 1 minute ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എന്തായാലും 1 minute ഉണ്ടല്ലോ. 180 questions വെച്ച് 180 minutes പറഞ്ഞ 1 minute എന്തായാലും ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ബോണസ് കിട്ടിയ 2 minutes, ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും 1 minute ചേർത്തിട്ട് എത്ര മിനിറ്റ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്? 3 minutes ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഏത് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക? ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ നോക്കുക. അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് ചെയ്യേണ്ട, കാൽക്കുലേഷൻ വേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ആവറേജ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് 3 minutes ഉണ്ട്, നിങ്ങൾക്ക് ഉത്തരം കിട്ടും, കിട്ടാം. അപ്പൊ അത് മാക്സിമം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറി നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഇനി ഈ ഒരു കാറ്റഗറിയാണ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല, ഹയർ ഓർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലെവലിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. വേണ്ട, ഒഴിവാക്കിക്കോ. നിങ്ങള് യാതൊരു പടി വിചാരിക്കണ, ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ തൊടുക വേണ്ട, ഒഴിവാക്കിക്കോ. എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കി വിടുന്നതിന് നിങ്ങളുടെ കഴിവ് അവിടെ കുറയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ കഴിവാണ്. ഇന്ന ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവാണ്, അത് നിങ്ങളുടെ കഴിവുകളല്ല. ധൈര്യമായിട്ട് ഒഴിവാക്കിക്കോ. നമുക്ക് ഈ 2 categories മാത്രം മതി, ഈസി മതി, ആവറേജ് മതി. നോക്കിയേ ഫിസിക്സിലെ ആകെ എത്ര ക്വസ്റ്റ്യൻ? 45 questions × 4 180 mark വരും. 180 mark, 100 mark കിട്ടിയാൽ മതി. അതേപോലെ ഇത്തവണ പോലെ കെമിസ്ട്രിയിലും വരും, അതിലും 180 or 100 mark എടുത്ത് കിട്ടിയാൽ മതി. പിന്നെ ബോട്ടണി സോളജിന് മാക്സിമം 300 mark കൂടി ആയാൽ 300, 100, 400, 500 mark
കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ യമണ്ടൻ ടാസ്കേ അല്ല. ഇറ്റ് ഈസ് പോസിബിൾ. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് പോസിബിൾ, നിങ്ങൾക്കും പറ്റും. പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കലെന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ ഇൻട്രസ്റ്റിന് കുറെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറെ എക്സാമ്പിൾക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, പറ്റി ഇരിക്കലെന്നെ ഉണ്ടാവുള്ളൂ. There will not be any change. If you want change, you have to do correct product, correct practicing. കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ അത് നമ്മൾ ഇവിടെ തരും. നോക്കിയേ, അപ്പൊ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഈസി ആവറേജ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നല്ലോണം ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാത്രം അറ്റൻഡ് ചെയ്യുക. കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് പറ്റും, യു ക്യാൻ, നിങ്ങൾക്കേ പറ്റൂ. ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾ എൻട്രൻസിനെ കാണും. എല്ലാവരും എൻട്രൻസ് കോച്ചിങ് മടുപ്പ് മടുപ്പ് എന്നൊക്കെ പറയുന്നത് ആ എൻട്രൻസിന്റെ രീതി ഉണ്ട്. ആ രീതിയിൽ ആസ്വദിച്ച് പഠിക്കുമ്പോഴേ എൻട്രൻസിൻ്റെതായിട്ട് രീതി വരുള്ളൂ. എനിക്ക് വേണം, എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയിൽ, അല്ലാതെ ഞാനില്ല. മറ്റുള്ളവരൊക്കെ ഒരുപാട് റിപ്പീറ്റേഴ്സ് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് എഴുതുന്നില്ല, ഓൺലൈൻ ക്ലാസ് ഒന്നും മതിയായില്ല, അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ യു കാനോട്ട്, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി ഇപ്പോഴും ഉണ്ട് എങ്കിൽ, ഒരു ചെറിയൊരു ചെറിയൊരു സ്പാർക്ക് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറാവണം, ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള ഒരു സ്പാർക്ക് നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു വലിയ ആളിക്കത്തുന്ന തീയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഇവിടെ ഉണ്ടായാൽ മാത്രം മതി. മാക്സിമം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഒപ്പം നിൽക്കാൻ നമ്മൾ നിങ്ങളൊപ്പം ഉണ്ടാവും. സോ ഇനി നിങ്ങളുടെ ചാൻസ് ആണ്, ആലോചിക്കാം. വീഡിയോ മുഴുവൻ കാണാം, കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് വേണമെന്ന് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് രണ്ട് നാല് ദിവസത്തെ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും, കാരണം എന്താ വെച്ചാൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കാം. അത് കഴിഞ്ഞ് നാല് അഞ്ച് അഞ്ചാമത്തെ ആറാമത്തെ ദിവസമായിട്ട് നമ്മൾ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് എത്തുക. അടുത്ത വർഷത്തെ കൊറോണ ബാച്ചിൻ്റെ ഈ സമയത്ത് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്ന് കാണിച്ചു തരാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ കുറെ മൊബൈൽ ആപ്പുകളോ കുറെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഗെയിമുകളോ മേടിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല എൻട്രൻസിന്റെ ഫീൽഡ്. ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറൻറ്റ്. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കേ പറ്റൂ. ആ ഒരു പോസിറ്റീവ് വൈബിന് അടുത്ത ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. വിത്ത് എ ഷാർപ്പ്നെസ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.